അങ്ങനെ അങ്ങ് പേടിച്ചാലോ കത്തി താഴെ കയറി പോടാ കത്തി താഴെ വെട്ടി വെട്ടി നീ പോലീസുകാരന്റെ വാഴ വെട്ടിയല്ല എന്നെ കൊണ്ട് നീ ലാത്തി അടിപ്പിക്കരുത് ഒരു AK-47 നമസ്കാര എവറാ പീറ പോലീസ് ഇറങ്ങി വേണം അവന്റെ നാട്ടുകാരോട് കളിക്കാനും കയറിയിരിക്കുക അവരെടുത്തിട്ട് പെരുമാറും ഇക്കണക്കിന് അവൻ ആരെയെങ്കിലും വെട്ടിക്കൊന്ന എന്താ ചെയ്യുക അവന് ഇവനോട് ആ ദേഷ്യം മുഴുവൻ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ ഒറ്റ മുതലപ്പൂട്ടിന് അവനെ വീഴ്ത്താൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല ഏയ് അതത്ര എളുപ്പമുള്ള കാര്യമല്ല വട്ട് വന്നാ പിന്നെ ഇരട്ടി ശക്തിയാ ചൂട് പിടിച്ചോടു ഭ്രാന്തൻ റെഡിയായതുകൊണ്ടായിരിക്കും ഇത്ര വേദന ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ മോൻ സൂക്ഷിക്കണം വാവെടുക്കാറായി എപ്പോഴാ ഇളകുന്നെന്ന് ആർക്കറിയാം ഒന്നും പേടിക്കണ്ട ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനാ ഞാൻ ഇനി വരട്ടെ ലാത്തി കൊണ്ട് നല്ല 10 എണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി അപ്പൊ തന്ത തന്നെ മോനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ആക്കിക്കോളും എങ്ങനെയുണ്ടായിരുന്നു അഭിനയം കലക്കി പക്ഷെ ലേശം ഓവർ ആയോന്നൊരു സംശയം ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ പട്ടാളക്കാർ അന്വേഷിച്ചു വന്നാലും ജനം ഇനി അതേ പറയും ഇതേ തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്ന പോലെ ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത് ആ കേശവ കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട് ഏതായാലും അവനെ ലാത്തി വെച്ച് 4 പൂശി പൂശാൻ പറ്റി ഏയ് ആ പൂശി പോരായിരുന്നു പേടി തൊണ്ടനാ നൊണയൻ എന്ന് തീർത്തു പറയാൻ പറ്റുമോ നീ പേടിക്കാതെ എന്തിനു ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ സൂര്യ താഴെയുള്ള ഏത് പ്രശ്നം ഞാൻ പരിഹരിക്കും അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി എടാ ഒരു സാധാരണ മനുഷ്യന് പ്രാന്ത് പിടിക്കാൻ നിന്നെ പോലെ ഒരുത്തിന്റെ സഹകരണം മാത്രം മതിയല്ലോ വിശക്കുന്നു വാവല്ല ഞണ്ണാം കാശില്ല വട്ടല്ലടാ കയറിയിരിക്കുന്നത് പേടിക്കാതെ വാ എനിക്ക് പഴം വേണം അയ്യോ ഇരിക്കോ
ഇല്ല കരിങ്കല്ല് എടുത്ത് എറിയും. ഐ വേണ്ട ഒന്നും ചെയ്യല്ലേ. എന്താ വേണ്ടെന്ന് വെച്ചാ മേടിച്ച് കഴിച്ചോട്ടോ. ആ രണ്ട് ഗ്ലാസ് പാൽ എടുക്കൂ കഴിക്കാൻ എന്തെങ്കിലും. എന്തുവാടോ നോക്കിയിരിക്കുന്നത്, പോയി എടുത്തു വെക്കണോ. മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അത് വേണം. വെറും കൈയോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഈ നാട്ടിൽ പോലീസുകാരൻ വിചാരിച്ച പലതും നടക്കും. അതെ. എഫ്ഐആർ കേട്ടിട്ടുണ്ടോ? ഇവിടെ വരാൻ. ഇങ്ങനത്തെ അസുഖമുള്ളവന്മാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം, മനസ്സിലായോ? അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം, അല്ലാതെ നടു റോട്ടിൽ മേയാൻ വിടരുത്. ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈന്റ്സും കിട്ടുന്നുണ്ട്. മേലിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഇവനെ കുറിച്ച് എനിക്ക് കിട്ടിയാൽ ചവിട്ടി ഞാൻ. ഇവന്റെ അല്ല, നിന്റെ. വീട്ടിൽ പോടാ. ഇത് ഇത്രയും വലിയ കുരിശാവെന്ന് ഞാൻ ഓർത്തോ? അവന്റെ ഒരു ഒതുക്കലത്തെ ഐഡിയ. ഒരു കുഴപ്പമില്ലായിരുന്ന ഞാനിപ്പോ നാട്ടുകാരോട് പോയി പ്രാന്തനായിട്ട് അവരിക്കണം. ഇതിലും ഭേദം അങ്ങ് പട്ടാളത്തിലായിരുന്നു, മടുത്തു. ദേവരുമാര് ചൊറിയുന്ന വർത്താനം പറയരുത്. ഇതെന്റെ അവസാനത്തെ കത്താണ്, എന്നെ രക്ഷിക്കണം, ഞാനിപ്പോ ചാവും എന്നൊക്കെ നീയല്ലേ എനിക്ക് എഴുതിയത്? ഉത്സവ സീസണാ, പത്ത് ചക്രം ഉണ്ടാക്കേണ്ട സമയം, അതും കളഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മടുത്തെങ്കിൽ പഞ്ചാബല്ല ഏത് പൂപ്പോ. അസുഖം മാറിയാൽ ഉടനെ അങ്ങ് തിരിച്ചു ചെല്ലണം, സിക്ക് ലീവ് തീരാൻ പോവാ. ഞാൻ ഈ കാണിച്ചത് മുഴുവൻ വെറും വേഷം കെട്ടില്ലാന്ന് അറിഞ്ഞാലേ പട്ടാളം അകത്തു പോവും. അകത്ത് പൊക്കോ, പട്ടാളത്തിലും പോകാൻ വയ്യ, നാട്ടിൽ എനിക്ക് പ്രാന്തനായിട്ടും ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ കഷ്ടമാണ്. ആ കുറുപ്പിനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാന്ത് അഭിനയിച്ചിട്ടാണെങ്കിൽ നീ അത് ചെയ്തല്ലോ. ഇനി എനിക്ക് ആരെ തല്ലണ്ടേ? സൈ തല്ലണോ? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് രണ്ടിനും ഞാൻ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ വാച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ കള്ളസൂക്കേടും പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖിക്കാമെന്ന് വിചാരിക്കണ്ട. അതിനുള്ള വകുപ്പി കുറിപ്പുണ്ടാക്കി തരാം. ആരെങ്കിലും അറിഞ്ഞ കുഴപ്പ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ വിവരം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും. അവരവിടെ നിന്ന് പട്ടാള ക്യാമ്പിൽ മെസ്സേജ് കൊടുത്തോളും. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നിന്നെ പിടിച്ച് അകത്താക്കിയില്ലെങ്കിൽ നീ എന്നെ കുറുപ്പേന്ന് വിളിച്ചോടാ. പരട്ടെ കുറുപ്പേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഉടനെ സ്ഥലം എങ്ങോട്ടേക്ക്? എങ്ങോട്ടെങ്കിലും. അയ്യോ, അച്ഛനോട് പറയണ്ടേ? മാങ്ങാ തൊലി രണ്ടു ദിവസത്തിനുള്ളിൽ വരും എന്ന് പറയണം. അടുത്ത ബസ്സിന് തന്നെ പോണം. ആ